ശ്രീലങ്കയുടെ ചെല്ലത്തേക്ക് എതിരായിട്ടുള്ള സാധാരണ ബിലിക്കാൻ്റെ യൂട്യൂബ് ചാനലിൽ ആരങ്ങനെ തളാറ്റി ചെയ്തിട്ട് അതാരങ്ങനെ സോഫ്റ്റ്വെയർ റിവ്യൂ വീഡിയോ സീരീസ് ദുലസിന് വീഡിയോ എഡിറ്റിംഗ് വീഡിയോ വരികയും കത്താം. ആദ്യ വീഡിയോ കത്താകാരനെ കമ്പ്യൂട്ടറിലെ ഫയൽ മാനേജ്മെന്റ് കാരണം ബിൽഡ് ഇൻ വീഡിയോ വിൻഡോസ് എക്സ്പ്ലോറർ വേൾഡ് വടാ വെടി പാസുകം പ്രമാണത്തിന് ഫയൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഇതിന് ഏകദമായി ഡിറക്ടറി ഓപ്സ് തന്നെ സോഫ്റ്റ്വെയർ അവർ ഡൗൺലോഡ് കിടക്കാൻ പുളുവാങ് gbsoft.com.au വെബ്സൈറ്റ് മൂലിമ വെബ്സൈറ്റ് എവിടെയാണോ ഇതിൻ്റെ പക്ഷേ മേ വെബ്സൈറ്റ് കൊണ്ട് പറയാനുള്ള ഇതിനെ ഡൗൺലോഡ് നൗ ചെയ്യല ഓപ്ഷൻ എത്തിയനോ ക്ലിക്ക് കറാം മേ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് കിടക്കാൻ പോലും അപ്പം ഹാരി മെത്തനും മേ പലവിനീട മതിയെ മേ ഡൗൺലോഡ് കിടക്കാനാണ് എം ബി ലിസ്റ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക മേഘം തന്നെ അപ്പം വിൻഡോസ് വലിയ മേഘ വരുന്നത് മേ ഈലങ്ങനെ തീയനക എം ബി പാസ് പായസ് മഹത്തൊക്കെ തീയനക വിൻഡോസ് എക്സ് പി വേൾഡ് യൂസ് കിട്ടുക ഇതിനുപക്ഷം ഇതിനെ ഡിറക്റ്റീവ് ഓപ്പസ് ടുവൽക്കിന് നീ പാട്ട് വരാതെ ഇങ്ങനെ ടെക്സ്റ്റൊക്കെ കൂടെ ക്ലിക്ക് കറാനാണ് ഇതിൻ്റെ പക്ഷെ ഡൗൺലോഡിങ് പേജ് വരേനോ അതുകൊണ്ട് ബലാകണ്ടോ യാത്രയും ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യണം ഹാരി മേ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ലൈബ്രറി മമ്മ ഓപ്പൺ കിടക്കണോ ഹാരി ഡബിൾ ക്ലിക്ക് അല്ല നോർമൽ സോഫ്റ്റ്വെയർ തമ്മിൽ സോഫ്റ്റ്വെയർ തിരിച്ചു കയറാൻ തീരുന്നേ കമ്മിറ്റി എഡിഷനകത്ത് ഇറങ്ങാൻ പോലുവാ മമ്മ പ്രോ എഡിഷൻ സിലക്റ്റല്ല നെക്സ്റ്റ് കയറണം ഹാരി മേ സോഫ്റ്റ്വെയർ തന്നെ ഇൻസ്റ്റാളായി വരായി അപ്പം ഞാൻ റൈറ്റ് ക്ലിക്ക് അല്ല റീപ്ലേസ് മെത്തേ അലുത്തെ ന്യൂ ലിസ്റ്റ് ഓപ്പസ് പ്രിഫറൻസ് ചെയ്യല അലുത്ത് മെനു ബലാകാൻ പോലുവാങ്ങണോ ഇവകെ അപ്പം ബലം ിയും ലേക്ക് മുണവാക്കിയത് പെണ്ണി ഇല്ല അവരുടെ ബലാകാരം സമ്പൂർണ്ണമേ വിനാശലാതീന മികതമായി ഡിറക്ടറി ഓപ്പസിന് ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റമൊക്കെ സപ്റ്റാക്കെ ഇൻ്റർവേസൊക്കെ മേതമായി അപ്പം ഒക്കെ ഫയൽസ് പെണ്ണെ അപ്പം മേക കസ്റ്റമൈസ് കിടക്കാൻ മെത്തന ഡിഫോൾട്ട് വീഡിയോ സിലക്ടുള്ള തീരുന്നപ്പോൾ മെനു മീഡിയയുടെ മെ ലിസ്റ്റൊക്കെ ഡുവൽ ഡിസ്പ്ലേ ഒക്കെ ഇവിടെ ഷോർട്ട് കട്ട് കീയെ കുറിച്ചോ എഫ് സിക്സ് കീയല അപ്പോൾ ആ പോ എഫ് സിക്സ് ക്ലിക്ക് കറാമീഡിയയുടെ ഡുവൽ ഡിസ്പ്ലേനത്തുക ഒക്കെ ഡിസ്പ്ലേ ഒക്കെ ടേണോ എന്നിട്ട് ലിസ്റ്റൊക്കെ അപ്പം മേ വ്യൂ പെയിൻ വ്യൂ പെയിൻ കീഴ പക്ഷേ അവിടെ വിളുവാങ് മേവാകെ ഫോൾഡ് ആ കുട്ടിയില്ല അപ്പം പുലുവാങ് മന്ദമേ വീഡിയോ ആക്കലാ വീഡിയോ വീഡിയോ ഫോൾഡേക്ക് മേ ഫോൾഡേക്ക് ക്ലിക്ക് എല്ലാം ഓപ്പൺ കരണത് അപ്പം പുലുവാങ് മേ ഫോൾഡേക്ക് അത്ര മേ വീഡിയോക്കെ തീരണമെന്നുണ്ടെങ്കിൽ ബലാകാണ് ഏകട്ടെ മെൻ്റെ മേ വീഡിയോ ഒക്കെ പാറക്ക് മേ ക്ലിക്ക് മേ മേ പറ്റാൻ അപ്പം പെണ്ണോ തീയണ മുഖത്ത് കീയല അപ്പിടെ ഓണമേ കാ ക്ലിക്ക് കറാമേ തീയണ മണോ ബലാകാൻ പുലുവാ മങ്ങാപ്പോ പസ്റ്റാണോ ബാക്കിനോ അതിൻ്റെ പക്ഷേ അപ്പം മേ വ്യൂ പെയിൻ്റെ മറ്റേ ക്ലോസ് കിടക്കാൻ പുലുവാ ഇവകെയും അപ്പം തവ ലിസ്റ്റ് അടുത്തിയനോ ഫോൾഡർ ട്രീക്കനൊക്കെ മേ ഫോൾഡർ ട്രീയൊക്കെ ഐക്കിറക്കാൻ പുലുവാ ക്ലോസ് ബട്ടണിൻ്റെ ക്ലിക്കല്ല അപ്പം അപ്പോൾ കമ്പത്തിനെങ്കിലും മെത്തനെയും ഫോൾഡർ ട്രീക്കിൽ ഇതാകാൻ പുലുവാ ഇവകെ മെത്ര ഡുവൽ ഫോൾഡർ ട്രീക്കിനൊക്കെ
deselector again එක අපිට select කරන්න බැරි විදියට create කරලා තියෙන්නේ මේක activate වෙන්නේ dual display කියන එක activate කරලා තියෙද්දි අපි මේ dual display activate කළා යනකොට අපිට පුළුවන් dual folder tree කියන එකත් activate කරන්න එතකොට folder tree දෙකක් open වෙනවා බලන්න හරි මෙතන මෙතන dual display folder tree එක activate කළා folder tree එක activate කරනවා ඊට පස්සේ dual display එකත් activate කළා dual folder tree activate කරන්න ඕන ඊට පස්සේ ඔයගොල්ලන්ට බලා ගන්න පුළුවන් folder tree දෙයක් මේ විදිහට open වෙලා තියෙනවා ඉතින් අපිට මේක දැන් මෙන්න මේ icon එක click කළා මේක dual horizontal ඒ වගේම dual vertical කියන විදිහට create කරගන්න පුළුවන් දැන් ඔයගොල්ලන්ට බලා ගන්න පුළුවන් vertical horizontal විදිහටයි vertical විදිහටයි මේකෙන් change කරගන්න පුළුවන් මම F6 click කළා මේක close කරගන්නවා තනි view එකක් විදිහට ගන්නවා ඊට පස්සේ අපිට මේ විදිහට folder එකක් උනත් open කරද්දී admin again අපි right click කළා run as administrator දෙනවට වැඩිය ලේසි මෙතන මේ විදිහට folder click කළා admin කියලා දුන්නා පස්සේ අපිට මේක administrator mode එක on වෙනවා ඒ වගේම මෙතන administrator mode එක off වෙන ඕන කාලයක් අහනවා අපි මේ එතකොට මේ folder open වෙලා තිබ්බත් මේ කාලය ඇතුළතදී මේ administrator mode එක off වෙනවා මේක අපි කැමති කාලයක් select කරලා okay කරන්න පුළුවන් ඊට පස්සේ මෙතන yes දුන්නා පස්සේ මේක මේ folder එක administrator mode එකෙන් open වෙනවා ඉතින් මේක අපිට rename කරගන්නත් පුළුවන් ඕන folder එක මම මේ folder එකද new folder එකක් create කරනවා නම හරි මම මේ folder එක rename කරගන්න පුළුවන් අපිට මෙතන rename කියන දන ඊතලයක් වගේ එකක් බලා ගන්න පුළුවන් මේ ඊතලෙ එක කරාම අපිට capitalize word make web safe number files කියලා rename කරන ක්‍රම ටිකක් බලා ගන්න පුළුවන් මෙතෙන් දුවේ කරන්න ප්‍රධාන වශයෙන් පුළුවන් මේ capitalize word කියන එකෙන් වචන වල පළමු අකුර capital බවට පත් කරන්න මම මේ folder එක delete කරගන්න ඕදන්ට delete කරලා අපෝ new folder එකක් create කරගන්නවා මේකට මම දිග නමක් දෙනවා මේ විදියට දීලා ඔකේ කරගන්නවා ඊට පස්සේ මම ඒ folder එකේ letter එක මෙතන capitalize word කියන click කරන ඊට පස්සේ ඔයගොල්ලන්ට බලා ගන්න පුළුවන් මේ folder එකේ මුල් අකුරු capital බවට පත් වෙනවා ඊට පස්සේ තියෙනවා අපිට මේ web safe කියන එක ඒ click කරාම අපිට හැම වචනයක්ම කියන්නේ wing වෙන්නේ නැති වෙන්න underscore එකකින් සම්බන්ධ කරලා තියෙනවා ඒ click කරාම ඔයගොල්ලන්ට බලා ගන්න පුළුවන් මේ වචන wen වෙලා නැහැ එතකොට මේ underscore එකකින් සම්බන්ධ ඊට පස්සේ මීට අමතරව අපිට තව number files වගේ ගොඩක් options තියෙනවා ඔයගොල්ලෝ try කරලා බලන්න පුළුවන් ඒ වගේම තමයි මේ copy file move new delete ඒ වගේ ගොඩක් options තියෙනවා ඔයගොල්ලන්ට ඒවත් try කරලා බලන්න පුළුවන් ඔයගොල්ලන්ට මේ file management software එක use කරනවා නම් withdrawer වගේ software එකක් use කිරීම අවශ්‍යතාවයක් නැහැ මොකද මේ file management software එක මගින් මේ withdrawer link කරන edit කරනවා මෙතන directory opus active කියන එකෙන් අපිට මේ withdrawer link කරන වැඩ ටික කරගන්න පුළුවන් ආය වගේ මේක withdrawer file එකෙන් extract කරගන්න ඒ වගේ ගොඩක් දේවල් කරගන්න පුළුවන් ඉතින් අන්තිමේදී කතා කරන්න ඕන මේක අපිට මේ file management software එක ගලපෙන්නේ නැත්නම් කොහොමද මේක නැති කරගන්නේ කියලා ඒකට ඔයගොල්ලන්ට කරන් තියෙන්නේ මේ desktop එක create icon එක උඩ right click කරලා මෙතන open file location යන්න ඕන ඊට පස්සේ මෙතන uninstall කියලා මේ විදිය ෆයිල් එකක් බලන්න පුළුවන් unin double0.exe කියලා අපිට මේ ෆයිල් එක double click කරාම මේක uninstall කරගන්න පුළුවන් ඊට පස්සේ මේ message එක අහනවා are you sure you want to complete remove directory opus and all its components ඊට පස්සේ ඒකට yes දෙන්න ඕන ඊට පස්සේ මේ විදියට uninstall වෙනවා බලා ගන්න පුළුවන්
ආයෙත් පස්සේ අපිට රීස්ටාර්ට් කරන්නද කියලා අහනවා. මම රීස්ටාර්ට් කරලා නෝදනවා, මම මැනුවලි පස්සේ රීස්ටාර්ට් කරගන්නවා. ඉතින් දැන් අපිට this PC වල ගියාම normal විදියටම Windows Explorer එකෙන් open වෙනවා. ඉතින් වීඩියෝ එකට අනිවාර්යයෙන් වීඩියෝ එක ලයික් එකක් දාන්න, ඒ වගේම channel එකට රවුතෙන් එකතු වෙච්ච කෙනෙක් නම් පහලින් තියෙන රතුපාට subscribe button එක click කරලා bell icon එක click කරන්න. එතකොට අපි දාන වීඩියෝ ඔයගොල්ලන්ට notification එකක් විදියට ගෙන්න ගන්න පුළුවන්. ඒ වගේම වීඩියෝ එක ගැන අදහස්, ඒ වගේම වීඩියෝ එක පිළිබඳව තියෙන ප්‍රශ්න comment එකක් විදියට දාන්න. Social media වල follow කරන්නත් අමතක කරන්න එපා. දැන් නැති අලුවන්ට බලන්න වීඩියෝ එක share කරන්න. එහෙනම් අලුත් වීඩියෝ එක හම්බ වෙමු.